ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു ദിവ്യ ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സാധാരണ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ജങ്ക് ഫുഡുകളും അതുപോലെ തന്നെ ബേക്കറി ഫുഡുകളും നമ്മൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിക്കുന്ന നമ്മൾക്ക് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വന്നുകൂടുന്ന ഒരു രോഗമാണ്, അല്ലെങ്കിൽ കൂടുതൽ ബൈക്ക് യാത്ര ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള ചില ഫുഡിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് അല്ലെങ്കിൽ നാരുകൾ കലർന്ന ഭക്ഷണം കഴിക്കാത്തതൊക്കെ കൊണ്ടൊക്കെ വരുന്ന ഒരു രോഗങ്ങളാണ് ഈ മൂലക്കുരു, അതുപോലെ തന്നെ രക്താർശസ് അതുപോലെയുള്ള രോഗങ്ങൾ. രക്താർശസിനൊക്കെ പറ്റിയ ഒരു കിടിലം കിടിലോൾ കിടില ഒരു ദിവ്യ ഔഷധ സസ്യത്തെ ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരികയാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. വീഡിയോ കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു ഔഷധ സസ്യം പല പേരിലാണ് പല സ്ഥലങ്ങളിൽ ഇതിനെ അറിയപ്പെടുന്നത്. ചില ആൾക്കാർ ഇതിനെ മൃതസഞ്ജീവിനി എന്നും പറയാറുണ്ട്, മുറികൂട്ടി എന്നും പറയാറുണ്ട്. മുറികൂട്ടി എന്ന് പറയുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇല അരച്ച് മുറിവുള്ള ഭാഗത്ത് വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്നതായി കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലും ഈ ഒരു ഔഷധ സസ്യത്തെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇതിനെ ചില ആൾക്കാർ മുറികൂട്ടി എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ വിഷകണ്ഠി എന്നും പറയാറുണ്ട്, ആയംപാന എന്നും പറയാറുണ്ട്, അതുപോലെ തന്നെ ഈശ്വരമൂലി എന്നും പറയാറുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇതിനെ നാഗവെറ്റില എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ആ ഔഷധ ദിവ്യ ഔഷധ സസ്യം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്, കണ്ടോ, ഇതാണ് ആ നാഗവെറ്റില എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം. ഇതിൻ്റെ ഇല ഏകദേശം ആ ഒരു പാമ്പിൻ്റെ തലയുടെ ആ ഏകദേശം രൂപത്തിലാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ 7 ഇല എടുക്കുക. 7 ഇല എടുത്തതിന് ശേഷം പശുവിൻ്റെ പാല് ചൂടോടുകൂടി, കറന്ന ഉടനെ ചൂടോടുകൂടി 7 ഇല അതിനകത്ത് അരച്ച് ചേർത്ത് വെറും വയറ്റിൽ രാവിലെ, വെറും വയറ്റിൽ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞ ഒരു 41 ദിവസം കൃത്യമായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അർശസ്, മൂലക്കുരു എന്നീ തുടങ്ങുന്ന വ്യാധികളെല്ലാം പെട്ടെന്ന് മാറുന്നതാണ്. നിങ്ങൾക്ക് വളരെയേറെ ഫലം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കിടിലോൾ കിടില ഔഷധ സസ്യമാണ് ഈ നാഗവെറ്റില. ഇത് ഉപയോഗിച്ച് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഉപയോഗിക്കുന്നതിന് മുമ്പ് കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് വയറ് നന്നായി ഒന്ന് ഇളക്കുക. വയറിളക്കിയതിന് ശേഷം വേണം ഈ ഔഷധം പ്രയോഗം നടത്താൻ. പിന്നെ മറ്റുള്ള ജങ്ക് ഫുഡുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഇങ്ങനെയുള്ള വ്യക്തികൾ പൂർണ്ണമായി ബേക്കറി ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്കുകളെല്ലാം പാടെ ഉപേക്ഷിക്കുക. നാടൻ ഭക്ഷണങ്ങൾ ശീലമാക്കുക. നാര് ചേർന്ന ആഹാര പദാർത്ഥങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ ഈ മൂലക്കുരു അല്ലെങ്കിൽ അർശസ് പോലെയുള്ള രോഗങ്ങളൊക്കെ പൂർണ്ണമായി മാറുന്നതാണ്. മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാക്സിമം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആഹാരക്രമങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രോഗത്തെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു മനോഹര ഔഷധ സസ്യവുമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.